നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 30-ാം തീയതി തന്നെ ആരംഭിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. 1600 വീതമുള്ള പെൻഷൻ തുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. വരും ദിവസങ്ങളോടെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഈ തുക സജീവമാവുകയും ചെയ്യും. കൈകളിൽ തുക സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചത്തോളമൊക്കെ ഇവിടെ വിവിധ മേഖലകളിൽ സമയം ക്രമീകരണം അല്ലെങ്കിൽ താമസമെടുക്കാം. കാരണം 1600 വീതമുള്ള തുക വിതരണം ഇത്തരത്തിൽ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് ഇത് കൈകളിലേക്ക് കൈമാറേണ്ടത്. അതുകൊണ്ട് ആ മേഖലയിൽ മാത്രം ഇച്ചിരി കാലതാമസം ഉണ്ടാക്കാം. ബാക്കിയുള്ളവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം വഴി തുക കൈമാറ്റം തുടങ്ങിയ നടപടികൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് വന്നെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിലേക്കുള്ള, അതായത് നിലവിൽ ഫീൽഡ് തല വേരിഫിക്കേഷൻ നടപടികൾ നവംബർ മാസം 1-ാം തീയതിയോടെ ആരംഭിക്കുകയാണ്. നവംബർ മാസം 30-ാം തീയതി വരെ ഇത്തരത്തിൽ ഫീൽഡ് തല വേരിഫിക്കേഷൻ നടപടികൾ നടക്കും. പഞ്ചായത്തിൽ നിന്നും ലൈഫ് മിഷന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ സർവേ നടത്തുക. ഇത്തരത്തിൽ സർവേയിൽ ഇടം പിടിക്കുന്ന ഗുണഭോക്താക്കളുടെ എല്ലാം കരട് ലിസ്റ്റ് പ്രസിദ്ധീകരണം ഡിസംബർ മാസം 1-ാം തീയതി ഉണ്ടാകും. പിന്നീട് ആക്ഷേപമുള്ളവർക്ക് ഇത് സംബന്ധിച്ചുള്ള അപ്പീലുകൾ ബ്ലോക്ക് തല കമ്മിറ്റിക്കും അല്ലെങ്കിൽ ജില്ലാതല കമ്മിറ്റിക്കും മുൻപാകെ സമർപ്പിക്കാൻ സാധിക്കും. അപ്പീലിൽ പരിഗണിക്കപ്പെടുകയും മറ്റ് നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കി ഫെബ്രുവരി മാസം 2022 28-ാം തീയതിയുടെ അന്തിമ ലിസ്റ്റ് ലൈഫ് മിഷന്റെ പ്രസിദ്ധീകരിക്കാനാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2020 ഓഗസ്റ്റ് മാസങ്ങളിലും 2020 സെപ്റ്റംബർ 23 വരെ അപേക്ഷിച്ചവർക്കും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് 2021 ഫെബ്രുവരി മാസവും അപേക്ഷിക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഇത്രയും നാൾ അപേക്ഷിച്ചവർക്കാണ് ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രസിദ്ധീകരണത്തിൽ ഇടം പിടിക്കാനാവുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും തുലാവർഷം ശക്തി ആർജിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് നവംബർ മാസം 2-ാം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് വിവിധ മേഖലകളിൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള മറ്റ് പരിഹാര മാർഗങ്ങളും അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും ചില മേഖലകളിലൊക്കെ ഉണ്ടാകും. ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മത്സ്യബന്ധനത്തിനൊക്കെ ചില മേഖലകളിലാണ് നിരോധനമുള്ളത്. ശക്തമായ മഴയിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിവിധ ഷട്ടറുകൾ ഇപ്പോൾ തുറന്ന് ഇട്ടിരിക്കുകയാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് നവംബർ മാസം 1-ാം തീയതി മുതൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിരോധനം ഏർപ്പെടുത്തുകയാണ്. നിലവിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗമൊക്കെ അതിന്റെ കർശന പരിശോധനകൾ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ കടകമ്പോളങ്ങളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നവംബർ മാസം 1-ാം തീയതി മുതൽ കർശന പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ തുനിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 2000 രൂപ വരെ ആദ്യഘട്ട പിഴ ഈടാക്കാനും ഇപ്പോൾ വ്യവസ്ഥ ആയിട്ടുണ്ട്. ഇങ്ങനെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ബന്ധപ്പെട്ട കടകളിൽ നിന്നോ മറ്റ് പ്രദേശങ്ങളിൽ നിന്നോ കണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 2000 രൂപ വരെ പ്രാഥമിക പിഴ ഈടാക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രേഖകളുടെ സമയക്രമീകരണത്തിൽ അല്ലെങ്കിൽ കാലാവധിയിൽ വീണ്ടും ഒരു ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഡ്രൈവിംഗ് ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹന രേഖകളുടെയും കാലാവധി ഡിസംബർ 31 വരെയാണ് സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയത്. 1989 മോട്ടോർ വാഹന ചട്ടങ്ങൾ പ്രകാരമുള്ള വാഹന രേഖകളുടെ കാലാവധിയാണ് ദീർഘിപ്പിച്ചതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ കാലാവധി നേരത്തെ ഒക്ടോബർ 31 വരെ നീട്ടിയിരുന്നു. സംസ്ഥാനം ഇനിയും സാധാരണ നില കൈവരിച്ചിട്ടില്ലാത്തതിനാൽ രേഖകൾ പുതുക്കാൻ സാവകാശം വേണമെന്ന വിവിധ തലങ്ങളിൽ നിന്നുള്ള ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. സാരഥി വാഹൻ സോഫ്റ്റ്വെയറുകളിൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നവംബർ മാസം 15-ാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ കൂടി ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പ് ഇങ്ങനെയാണ്. പ്ലസ് വൺ 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രവേശനം നവംബർ 1, 2, 3 തീയതികളിൽ നടക്കും. ആകെ 94,390 അപേക്ഷകരാണുള്ളത്. വർദ്ധിത സീറ്റിലേക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷകൾ നവംബർ 5, 6 തീയതികളിലായി സ്വീകരിച്ച ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നവംബർ 9 പ്രസിദ്ധീകരിക്കും. ട്രാൻസ്ഫർ അഡ്മിഷൻ നവംബർ 9, 10 തീയതികളിൽ പൂർത്തീകരിക്കുകയും ചെയ്യും. നവംബർ 15 പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ആവശ്യമുള്ള പക്ഷം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച 2-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നവംബർ 17 വിജ്ഞാപനം ചെയ്ത അപേക്ഷകൾ നവംബർ 19 വരെ സ്വീകരിക്കുന്നതാണ്. പ്രവേശനം നവംബർ 22, 23, 24 തീയതികളിലായി പൂർത്തീകരിക്കുകയും ചെയ്യും. പ്ലസ് വണ്ണിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് മതിയായ സീറ്റുകളുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ആശങ്ക വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.